വാർഷിക പദ്ധതി രൂപീകരണത്തിനായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 15-ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കാനുള്ള വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതികൾ തയ്യാറാക്കി ചർച്ചയിലൂടെ പദ്ധതി രൂപീകരിക്കുകയാണ്. ധനകാര്യ കമ്മീഷന്റെ 1 കോടി രൂപ ഗ്രാന്റിന്റെ 60% തുക ശുചിത്വ മാലിന്യ പരിപാലനത്തിനും കുടിവെള്ളത്തിനും മാറ്റിവെക്കാനും ബാക്കി തുക മറ്റിതര മേഖലകളിൽ വിനിയോഗിക്കാനും സെമിനാറിൽ തീരുമാനിച്ചു. ഇപ്പോൾ ഏരൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഗ്രാന്റ് സമയബന്ധിതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാന്റ് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റികളെല്ലാം ചേർന്ന് ഒരു കരട് പ്രപ്പോസൽ തയ്യാറാക്കി സെമിനാറിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് സമിതി 24-ാം തീയതി ചേരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ വർഷത്തെ പദ്ധതി രൂപീകരണവും വരും ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുകയാണ്. 1996 രാജ്യത്തിന് മാതൃകയാവുന്ന നിലയിൽ കേരളത്തിൽ ജനകീയാസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ 40% തുക ത്രിതല സംവിധാനങ്ങൾക്ക് നൽകിക്കൊണ്ട് നാട്ടിൽ എന്ത് വികസന പ്രവർത്തനവും എന്തു ക്ഷേമ പ്രവർത്തനവും നടപ്പിലാക്കണമെന്ന് ഏറ്റവും അടിത്തട്ടിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അതിനനുസൃതമായ പദ്ധതി തയ്യാറാക്കി അതിൻ്റെ നിർവഹണമാണ് നമ്മൾ നടത്തിയത്. 14-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ 25 വർഷക്കാലത്തെ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള നേട്ടം, കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ കോട്ടം, അതെല്ലാം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് കൂടുതൽ ജനകീയമാക്കി ഇനി ശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നമ്മൾ ചർച്ച ചെയ്ത് അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് 14-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 96-ൽ ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ നമ്മുടെ അവസ്ഥ, 25 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ, അപ്പോൾ അവസ്ഥാരേഖ നമ്മൾ തയ്യാറാക്കണം ഓരോ മേഖല തിരിച്ച്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങൾ നമ്മൾ ഇവിടെ നടന്നിരുന്നു, സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചു. കൂടുതൽ ആ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പോകേണ്ടിയിരിക്കും. സ്വാഭാവികമായും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 25 വർഷമായി നമ്മൾ നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കാവശ്യമായിട്ടുള്ള കാർഷികമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനും നമുക്കാവശ്യമായിട്ടുള്ള പാലും മുട്ടയും അടക്കം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു. ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി അജിത് അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രാജി വി, വാർഡ് മെമ്പർമാരായ ഡോൺ വി രാജ്, ഫൗസിയ, മഞ്ജുലേഖ, അജിമോൾ, പ്രസന്ന ഗണേഷ്, സുജിത, ദിവ്യ, നസീർ, അനുരാജ്, വിഷ്ണു, അഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി എ നൌഷാദ്, ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുമ്പോട് ഭാസി, ഉപാധ്യക്ഷൻ രാജു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഏരൂർ.